Hello friends, welcome back to my channel. ഇന്ന് ഞാനിവിടെ ഒരു യമൻ ബിരിയാണിയാണ് കാണിക്കാൻ പോകുന്നത്. സുർബിയാൻ ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു യമൻ റൈസാണിത്. എൻ്റെ ചാനലിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഞാനത് റൈസ് ഐറ്റം കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. വർക്ക് വിത്ത് ഷെൻസ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. കൂടാതെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് നല്ലോണം സ്ലൈസ് ചെയ്തിട്ടുള്ള ഓനിയന് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുക്കാം. ഓനിയൻ ഇങ്ങനെ ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1.5 ടേബിൾ സ്പൂൺ ടർമെറിക് പൗഡർ, 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1.5 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ ജിഞ്ചർ ഗാർലിക്കൊക്കെ ഞാനിവിടെ ക്രഷ് ചെയ്യാണ്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ തൊലി കളഞ്ഞിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് കാടും കൂടി എടുക്കുന്നുണ്ട്. ഒരു കിലോ ചിക്കൻ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള ഓണിയനും സ്പൈസസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള മിക്സ് നല്ല ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഗ്രൈൻഡ് ചെയ്ത മിക്സ് നമുക്ക് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 1/2 അവർ എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചുകൊടുക്കണം. എന്നാലാണ് ഈ മസാലയും ചിക്കനൊക്കെ നല്ല ഒരു മിക്സായി വരുള്ളൂ. ഇതിലേക്ക് 1 പൊട്ടറ്റോ സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം. സ്പൈസസ് ഞാൻ ഈ റൈസിന് വേണ്ടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ബട്ടർ, അത് റൈസ് തമ്മിൽ ഒട്ടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. 1 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സെല്ല റൈസാണ് യൂറോപ്യൻ ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാണ്. ഇത് നമ്മൾ വേവിക്കുന്നതിൻ്റെ മുന്നേ 1 മണിക്കൂറെങ്കിലും പിന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷമുള്ളതാണ്. സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരി ഇതിലേക്ക് ചേർത്ത് വെക്കാം. ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം നമ്മുടെ റൈസ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരിപ്പിലേക്ക് മാറ്റി കൊടുക്കാം. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിനി കുക്ക് ചെയ്യാൻ വെച്ചുകൊടുക്കാം. 1/2 കുക്കായി വന്നതിന് ശേഷം അതിന്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ഓണിയൻ, കൊറിയാണ്ടർ ലീഫ് ഒക്കെ ഇട്ട് നമുക്ക് നല്ല ദം ചെയ്യാൻ വേണ്ടി വെച്ചുകൊടുക്കാം. പിന്നെ ഇവിടെ ഞാൻ ഫ്രൈ ചെയ്യാത്ത കാഷ്യു ആണ് എടുത്തിട്ടുള്ളത്. സുർബാൻ ബിരിയാണിക്ക് അങ്ങനെയാണ് എടുക്കേണ്ടത്. നമ്മൾ അടച്ചു വെച്ചുകൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ദമ്മൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ യമനി ഡിഷായ സുർബാൻ ബിരിയാണി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. കൂടാണ്ട് എൻ്റെ ചാനൽ
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു അഗെയിൻ.